കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു സീറ്റ് തരപ്പെടുത്തിയെടുക്കാൻ ബി ജെ പി തലക്കുത്തി നിന്ന് പരിശ്രമിക്കുമ്പോൾ അതിന് ആപ്പടിച്ചത് ബി ജെ പിക്കാർ തന്നെ, അതും കർണാടക വഴി. കേരളത്തിനും തമിഴ്നാടിനുമെതിരായ വിദ്വേഷ പരാമർശം നടത്തിയിരിക്കുന്നത് കേന്ദ്ര സഹമന്ത്രിയും ബംഗളൂരു നോർത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുമായ ശോഭ കരന്തലജ്. തമിഴ്നാട്ടിലെ ആളുകൾ ബോംബുണ്ടാക്കാൻ പരിശീലനം നേടി ബംഗളൂരിലെത്തി സ്ഫോടനങ്ങൾ നടത്തുന്നെന്നും കേരളത്തിൽ നിന്നും ആളുകളെത്തി കർണാടകയിലെ പെൺകുട്ടികളുടെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു എന്നുമാണ് ശോഭ പറഞ്ഞു വെച്ചത്. എന്നിട്ടെന്തായി? തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കണ്ണൂരിട്ടിയപ്പോൾ തമിഴ്നാട്ടുകാരെ പറ്റി താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് മാപ്പ് പറഞ്ഞു ശോഭ തടിയൂരി. സ്റ്റാലിന് പിന്നാലെ തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ അണ്ണാമലയും കേന്ദ്ര ബി ജെ പി നേതൃത്വത്തോട് ശോഭയുടെ പരാമർശത്തിനെതിരെ പരാതിപ്പെട്ടു. അതോടെ ശോഭയ്ക്ക് ഗത്യന്തരമില്ലാതെ വഴങ്ങേണ്ടി വന്നു. തമിഴ്നാട്ടുകാരെ മൊത്തത്തിൽ ഉദ്ദേശിച്ചല്ല എന്നാണ് ശോഭയുടെ ഇപ്പോഴത്തെ വിശദീകരണം. അതേസമയം കേരളത്തെ പറ്റിയുള്ള ആ ആസിഡേറിയൽ പരാമർശം ശോഭ ഇതുവരെ പിൻവലിച്ചിട്ടുമില്ല. കാരണം ഇവിടുത്തെ ബി ജെ പിക്കാർ കേരളത്തിൽ താമര വിരിയിക്കാനുള്ള തിരക്കിൽ നട്ടെല്ലാം മറന്നുപോയി, കേരളത്തെ മറന്നുപോയി. ശോഭ പറഞ്ഞത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുന്ന വാക്കുകളാണെന്ന് മനസ്സിലാക്കാൻ പോലും ബി ജെ പിക്കാർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കേരളത്തിന് അർഹമായ വിഹിതം നൽകാതെ തടഞ്ഞു വെക്കുന്ന ബി ജെ പി സർക്കാർ മാസങ്ങളായി കേരളത്തെ ഒരു വശത്തു കൂടി അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളം എന്നിട്ടും പിടിച്ചു നിൽക്കുന്നു. എന്നിട്ടും അക്കാര്യത്തിൽ ഇവിടുത്തെ ബി ജെ പിക്കാർ കേരളത്തിന് വേണ്ടി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അതിന് പിന്നാലെയാണ് ഈ കേരളത്തിലെ യുവാക്കൾക്ക് നേരെയുള്ള ബി ജെ പി കേന്ദ്രമന്ത്രിയുടെ ബംഗളൂരുവിലെ സ്ഥാനാർത്ഥിയുടെ അധിക്ഷേപം. എന്നിട്ടും ഈ ബി ജെ പിക്കാർ ഒന്നും വേണ്ടുന്നില്ല. ശോഭ കരന്തലജയുടെ ഈ കേരളത്തിലെ യുവാക്കൾക്കെതിരായ പരാമർശത്തിന് മറ്റൊരു ഗൗരവമുഖം കൂടിയുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. 10,000 മലയാളി എഞ്ചിനീയർമാരടക്കം കർണാടകയിലെ വിവിധ ഐ ടി സ്ഥാപനങ്ങളിൽ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ നിരവധി മലയാളി ടെക്കുകളടക്കം കുടുംബമായി താമസിക്കുന്നുണ്ട്. ശോഭയുടെ ഈ വാക്കുകൾ അവരുടെ സുരക്ഷയെ ഗുരുതരമായി തന്നെ ബാധിക്കുമെന്ന് സംസ്ഥാന ഇന്റലിജൻസ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിനെതിരെ പ്രാദേശിക വികാരം ഇളക്കി വിടാനാണ് കർണാടകയിലെ ബി ജെ പിക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നതെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. കേരളത്തിൽ എങ്ങനെയെങ്കിലും വിജയിച്ചു കിട്ടാൻ കിണഞ്ഞു ശ്രമിക്കുന്ന കേരളത്തിലെ ബി ജെ പി ഘടകത്തിന് തന്നെ വിനയാണ് ശോഭയുടെ ഈ വാക്കുകൾ. വർഗീയ വികാരം ഇളക്കി വിടാനുള്ള കർണാടക ബി ജെ പിയുടെ തന്ത്രങ്ങൾക്കെതിരെ കേരള സർക്കാർ ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചേക്കും. ശോഭയ്ക്കെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. വിദ്വേഷ പരാമർശത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണമെന്നും മതസൗഹാർദ്ദം തകർക്കാനുള്ള നീക്കത്തിനെതിരെ കേസെടുക്കണമെന്നും സ്റ്റാലിൻ ശക്തമായി ആവശ്യപ്പെട്ടു. ഒരു കഫയിലുണ്ടായ സ്ഫോടനത്തിന്റെ പ്രതികളുടെ വിവരങ്ങൾ എൻ ഐ എ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നവർ ഒന്നുകിൽ എൻ ഐ എ ഉദ്യോഗസ്ഥരായിരിക്കണം, അല്ലെങ്കിൽ സ്ഫോടനവുമായി ബന്ധമുള്ളവരായിരിക്കണം എന്നാണ് എം കെ സ്റ്റാലിൻ പറഞ്ഞത്. അതേസമയം കേരളത്തിലെ ബി ജെ പി ഇപ്പോഴും കടുത്ത അനിശ്ചിതാവസ്ഥയിലാണ്. ഇരു മുന്നണികളും പ്രചരണത്തിൽ 2 പിന്നിട്ടപ്പോഴും 4 ബി ജെ പി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായില്ല. അതിനിനി പ്രധാനമന്ത്രി തിരികെ പ്രചരണം കഴിഞ്ഞ് ഡൽഹിയിലെത്തണം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ചേരാനിരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയും പ്രധാനമന്ത്രിയുടെ വരവ് വൈകിയതോടെ മാറ്റിവെച്ചു. അതുകൊണ്ട് പട്ടിക ഇനിയും താമസിക്കും. അന്തിമ തീരുമാനത്തിനായി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രനെയും സംഘടനാ ജനറൽ സെക്രട്ടറി കെ സുഭാഷിനെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. പ്രധാനമന്ത്രി ഡൽഹിയിൽ തിരിച്ചെത്തി പാർലമെന്റ് ബോർഡ് ചേർന്ന ശേഷം മാത്രമേ 4 അടക്കം അടുത്ത അവസാന ബി ജെ പിയുടെ പട്ടികയ്ക്ക് ഒരു തീരുമാനമുണ്ടാകൂ എന്നാണ് ഔദ്യോഗിക വിശദീകരണം. എന്നാൽ സമുദായിക സമവാക്യങ്ങളിൽ ധാരണയുണ്ടാക്കാനാണ് ഈ സ്ഥാനാർത്ഥി നിർണയം വൈകുന്നത് എന്നാണ് സൂചന. അതിന് മറ്റൊരു മുഖം കൂടിയുണ്ട്. വയനാട് മണ്ഡലത്തിൽ എ പി അബ്ദുള്ളക്കുട്ടിയുടെയും സന്ദീപ് വാര്യരുടെയും പേരാണ് പരിഗണനയിൽ. വയനാട്ടിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥി വന്നാൽ അല്പം നന്നായി എന്നാണ് ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ അഭിപ്രായം. കൊല്ലത്ത് നടൻ കൃഷ്ണകുമാർ, പിന്നെ സന്ദീപ് വചസ്പതി ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, ഇരുവരുടെയും പേരുണ്ട്. കൊല്ലത്ത് എൻ കെ പ്രേമേന്ദ്രനെ നേരത്തെ ഉണ്ടാക്കിയ ധാരണ പ്രകാരം ജയിപ്പിക്കണമെങ്കിൽ, പ്രേമേന്ദ്രൻ ജയിച്ച് ബി ജെ പിയിലേക്ക് വരണമെങ്കിൽ ജയിച്ചിരിക്കണം. ബി ജെ പിക്ക് അവിടെ അത്ര പ്രാധാന്യമല്ലാത്തൊരു സ്ഥാനാർത്ഥി തന്നെ വേണം. അതാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യവും. അതിനാണ് ഇപ്പോൾ കേന്ദ്രത്തിൽ നിന്നും അന്തിമ അനുമതി ലഭിക്കാതെ കാത്തു കിടക്കുന്നത്. എറണാകുളത്ത് മേജർ രവിയും കെ എസ് രാധാകൃഷ്ണനുമാണ് അന്തിമ പട്ടികയിലുള്ളത്. പക്ഷേ ഈ പട്ടിക ആര് അന്തിമമായി അംഗീകരിക്കുമെന്നതിൽ തട്ടി 4 ബി ജെ പി പ്രചരണം വൈകുകയാണ്. അതിനിടയിലാണ് കേരളത്തിലെ യുവാക്കൾക്കെതിരെ ഇത്തരത്തിൽ കർണാടകയിലും ബംഗളൂരിലുമൊക്കെ ചില അധിക്ഷേപങ്ങൾ ഉയരുന്നതും. അതും മറ്റൊരു കക്ഷിയുടെയും വായിൽ നിന്നുമല്ല, ബി ജെ പിയുടെ മുഖത്തു നിന്നുമാണ് ഇത്തരം വർഗീയ നിലപാടുകൾ ഉയർന്നു വരുന്നത്.